ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹന്നാസ് റെസിപ്പീസിലേക്ക് സ്വാഗതം. ഞാനിന്നൊരു ചമ്മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ബിരിയാണിയുടെയൊക്കെ കൂടെ കൂട്ടിക്കഴിക്കാൻ പറ്റിയ മല്ലിയിലയൊക്കെ ചേർത്തുണ്ടാക്കിയ നല്ല ടേസ്റ്റുള്ള ഒരു ചമ്മന്തിയാണിത്. ഇതുണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനു വേണ്ടിയുള്ള സാധനങ്ങൾ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഈ ചമ്മന്തി നമുക്കിനി ഒന്ന് അരച്ചെടുക്കാം. ഇതിൽ ചേർക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളകൊക്കെ എരിവിന് ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ രണ്ട് മൂന്ന് ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അതും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു പിടി മല്ലിയിലയാണ് ഞാൻ ഇതിൽ ചേർക്കുന്നത്. അതും കൂടെ ഈ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നമുക്ക് ഒരുമിച്ചൊന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ ഏത് ടൈപ്പ് ബിരിയാണി ആണെങ്കിലും ഈ ചമ്മന്തി ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. ഇപ്പം വെജിറ്റബിൾ ബിരിയാണിയോ മട്ടൻ ബിരിയാണിയോ ചിക്കൻ ബിരിയാണി ആണെങ്കിലും അതിൻ്റെ കൂടെ ഒരു സൈഡ് ഡിഷായിട്ട് നമുക്ക് ഈ ചമ്മന്തി കൂട്ടി കഴിക്കാവുന്നതാണ്. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് ഞാൻ ഒരല്പം നാരങ്ങാനീരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുളിക്ക് വേണ്ടി ഇതിൽ നാരങ്ങാനീരാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഒരു പകുതി നാരങ്ങ മുഴുവനായിട്ട് എടുക്കുന്നില്ല, അതിൽ കുറച്ച് ഇതിലോട്ട് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. പിന്നെ ഒന്ന് അരച്ചിട്ട് ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ചേർത്ത് കൊടുത്താലും മതി. ഇനി ഈ ചമ്മന്തി നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തോണ്ട് വരും. ഇപ്പോൾ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. തേങ്ങ ഒക്കെ ചെറിയതുണ്ടെങ്കിൽ നമുക്ക് ഒറ്റ മിനിറ്റ് മാത്രം മതി ഈ ചമ്മന്തി ഉണ്ടാക്കാൻ. അത്ര എളുപ്പമാണല്ലോ. ഇത് മിക്സിയിലിട്ട് ചുമ്മാ ഒന്ന് കറക്കിയാൽ മതി. അതുപോലെ നല്ല ടേസ്റ്റുമാണ് ഇതിന്. ഇതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ഹന്നാസ് റെസിപ്പീസ്.